ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബിയാണ് വളരെ എളുപ്പമാണ് ഈ ഒരു ജിലേബി ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ഉപ്പും കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളർ ഓപ്ഷനൽ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തൈരാണ് കേട്ടോ അപ്പോൾ കപ്പ് തൈര് ചേർത്ത് ഒന്നുകൂടി ആ പൊടിയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒത്തിരി ലൂസ് ആവാനായിട്ട് പാടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ എന്നാൽ ഒത്തിരി കട്ടി കൂടാനും പാടില്ല എനിക്കിവിടെ കാൽ കപ്പ് വെള്ളം വെള്ളവും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരല്പം കൂടി ബാറ്റർ ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു എടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളവും ഒരു രണ്ട് ഏലക്കായുടെ കുരുവും പിന്നെ ഒരു ലേശം ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ അതിൽ നിന്ന് കുറച്ച് പഞ്ചസാര സിറപ്പ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് നോക്കുമ്പോൾ ഒരു നൂൽപ്പാവ് പരിവ് ആക്കരുത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന ഒരു പരുവും മാത്രമേ ആവാൻ പാടുള്ളൂ ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ജിലേബിയിലേക്ക് ഈ പഞ്ചസാര സിറുപ്പ് നന്നായിട്ട് കയറുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഒരു നൂൽപ്പാവ് പരുവല്ല ജസ്റ്റ് ഒട്ടുന്ന ഒരു പരുവം ആ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ നൂലായി വരുന്നാലും അത് പൊട്ടിപ്പോകുന്ന ഒരു പരുവം ആ രീതിയിൽ വേണം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ബാറ്ററിലേക്ക് ഒര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അങ്ങനെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നെയ്യും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ജിലേബി കഴിക്കാനായിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ബീറ്റ് ചെയ്യാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും ബാ എല്ലാ ഭാഗത്തേക്കും ആവും പിന്നെ ഞാനിവിടെ പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ പാക്കറ്റ് കഴുകിയിട്ട് ആ പാക്കറ്റിലായാലും നമുക്ക് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ബാറ്റർ അതായത് പോലെ ചുറ്റിച്ചു കൊടുക്കാം തീ ലോ ഫ് കുറച്ച് കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൈ എണ്ണ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും തുടക്കക്കാർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്നിട്ട് തീ ചുറ്റിച്ച് ഷേപ്പ് ചെയ്തതിന് ശേഷം തീ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് ഒന്ന് ക്രിസ്പിയാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ജിലേബി താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഷുഗർ സിറപ്പിൽ ഒരു മിനിറ്റോളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് അതിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ ഷുഗർ സിറപ്പ് നേരിയ ഒരു ചൂടോട് കൂടിയിട്ട് ഇരിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ജിലേബീൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ആ സിറപ്പ് കയറുകയുള്ളു പിന്നെ തീ ഒത്തിരി കൂട്ടി വെച്ചാൽ ജിലേബി ഭയങ്കരമായിട്ട് ആയി പോകും അപ്പോഴും ജിലേബിയുടെ ഉള്ളിലോട്ട് സിറപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് ചുറ്റിച്ച് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ക്രിസ്പി ആവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ട് ക്രിസ്പിയാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ജിലേബിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ജിലേബി കഴിക്കാനായിട്ട് ചൂടോട് കൂടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്നും അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് നല്ല ഒരു മണവും ഒക്കെ കൂടുതൽ കിട്ടും അപ്പോൾ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ് എന്നാൽ ക്രിസ്പിയാണെന്ന് വിചാരിച്ചതിനുള്ളിൽ ജ്യൂസ് ജ്യൂസിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി കൂടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിന് മുമ്പ് രണ്ട് തരം രണ്ട് രീതിയിൽ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്